വിദ്യാഭ്യാസം മൗലികാവകാശം. വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് ഏതു ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 1976 42 ഭേദഗതി. 6-നും 14-നും മധ്യേ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം നൽകാൻ വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി 2002 ഭേദഗതി. വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയത് 2009 ആഗസ്റ്റ് 26. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. 6-നും 14-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കിയത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 21 എ. 6 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും ലഭ്യമാക്കണം എന്നത് ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടതാണ്? ആർട്ടിക്കിൾ 45. 6-നും 14-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം രക്ഷിതാക്കളുടെ ചുമതലയാക്കിയത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 51 എ കെ. കുട്ടികളുടെ അവകാശങ്ങൾ നിർണയിക്കുകയും ലോകവ്യാപകമായി നടപ്പാക്കുകയും ചെയ്യുന്നതിന് മുൻകൈ എടുത്ത സംഘടന യുനെസ്കോ വിദ്യാഭ്യാസത്തിന്റെ സുപ്രധാന നാഴികക്കല്ലായി കണക്കാക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമം 2009. കുട്ടികളുടെ എല്ലാവിധ അവകാശങ്ങളും സംരക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം മുതിർന്നവരുടെ കടമയായി മാറുന്നത് അവകാശാധിഷ്ഠിത വിദ്യാഭ്യാസം. ഐക്യരാഷ്ട്രസഭയിൽ കുട്ടികൾക്കു വേണ്ടിയുള്ള പ്രത്യേക സമ്മേളനം നടന്നത് 2002. സമ്മേളനം അംഗീകരിച്ച രേഖയുടെ ശീർഷകം കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ലോകം. ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ദൗത്യം ഭരണഘടന ഉറപ്പു തരുന്ന മൗലികാവകാശങ്ങളും ബാലാവകാശങ്ങളും സംരക്ഷിക്കുക. കുട്ടികളുടെ അവകാശം കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട് പാസാക്കിയത് 2005. നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് നിലവിൽ വന്നത് 2007 മാർച്ച്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സംരക്ഷണത്തിനു വേണ്ടിയുള്ള സ്ഥാപനമാണ് NCPCR. NCPCRന്റെ പ്രഥമ അധ്യക്ഷ ശാന്ത സിൻഹ. NCPCRന്റെ നിലവിലെ അധ്യക്ഷൻ പ്രിയാങ്ക് കനുങ്കോ. ചൈൽഡ് ലേബർ ആക്ട് പാസാക്കിയത് 1986. ഫാക്ടറീസ് ആക്ട് പാസാക്കിയത് 1948. പ്രസ്തുത നിയമത്തിൽ 14 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഫാക്ടറി ജോലി ചെയ്യുന്നത് ഒഴിവാക്കിയിരിക്കുന്നു. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ലൈംഗിക ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായുള്ള നിയമം POCSO Act. വിദ്യാഭ്യാസ ഏജൻസികൾ. വിദ്യാഭ്യാസത്തിന്റെ 3 രൂപങ്ങളാണ് ഔപചാരികം, അനൗപചാരികം, യാദൃശ്ചികം. നിയതമായ ലക്ഷ്യത്തോടെ നിശ്ചിത നിയമാവലികൾക്ക് വിധേയമായി ബോധപൂർവം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതാണ് ഔപചാരിക വിദ്യാഭ്യാസം. ഔപചാരിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്കൂളുകൾ, കോളേജുകൾ. അയവുള്ളതും ഐച്ഛിക സ്വഭാവമുള്ളതും നിയതമായ നിയമാവലി ഇല്ലാത്തതുമായ ഒരു സമ്പ്രദായമാണ് അനൗപചാരിക വിദ്യാഭ്യാസം. അനൗപചാരിക വിദ്യാഭ്യാസ ഏജൻസികൾ ഓപ്പൺ സ്കൂൾ, ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, കറസ്പോണ്ടന്റ് കോഴ്സ്, തുടർ വിദ്യാഭ്യാസം, വയോജന വിദ്യാഭ്യാസം.
പഠിക്കാനുള്ള നിബന്ധനകളോ നിയമാവലികളോ ഇല്ലാത്ത വിദ്യാഭ്യാസമാണ് യാദൃശ്ചിക വിദ്യാഭ്യാസം. ബോധപൂർവമായ പ്രയത്നമില്ലാതെ യാദൃശ്ചികമായി ഒരു വ്യക്തിക്ക് കിട്ടുന്ന വിദ്യാഭ്യാസമാണ് യാദൃശ്ചിക വിദ്യാഭ്യാസം. ആജീവനാന്ത പ്രക്രിയയായിട്ടുള്ള വിദ്യാഭ്യാസം യാദൃശ്ചിക വിദ്യാഭ്യാസം. യാദൃശ്ചിക വിദ്യാഭ്യാസ ഏജൻസികൾ കുടുംബം, സമൂഹം, സമവയസ്ക സംഘം, വർത്തമാന പത്രങ്ങൾ, റേഡിയോ, ടെലിവിഷൻ, സിനിമ തുടങ്ങിയവ. ദേശീയ സംസ്ഥാന വിദ്യാഭ്യാസ സമിതികൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന് വിദ്യാഭ്യാസപരമായി നിർദ്ദേശങ്ങൾ നൽകുന്ന സ്ഥാപനം CABE. കേന്ദ്ര വിദ്യാഭ്യാസ ഉപദേശക സമിതി CABE നിലവിൽ വന്ന വർഷം 1920. CABE നിലവിൽ വന്നത് ഏത് കമ്മീഷന്റെ ശിപാർശ പ്രകാരമാണ്? കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ. CABE വീണ്ടും നിലവിൽ വരാൻ ശിപാർശ ചെയ്ത കമ്മിറ്റി ഹാർട്ടോങ് കമ്മിറ്റി. രാമമൂർത്തി കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ട് 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനായി CABEന്റെ അഭ്യർത്ഥന പ്രകാരം രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി. ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി അറിയപ്പെടുന്ന മറ്റൊരു പേര് CABE കമ്മിറ്റി. CABEയിലെ അംഗങ്ങൾ ലോക്സഭ, രാജ്യസഭ, കേന്ദ്ര സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ സർക്കാരിൽ നിന്നുള്ള പ്രതിനിധികൾ. NCERT സ്ഥാപിതമായ വർഷം 1961. NCERTയുടെ ആസ്ഥാനം ന്യൂഡൽഹി. NCERT ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ ഗവേഷണം, പരിശീലനം, വ്യാപനം, വികസനം, പ്രസിദ്ധീകരണം, ആശയവ്യാപനം, വിനിമയ പരിപാടികൾ എന്നീ രംഗങ്ങളിൽ. NCERTയുടെ പ്രസിദ്ധീകരണങ്ങൾ ജേണൽ ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ, ദ പ്രൈമറി ടീച്ചർ, സ്കൂൾ സയൻസ്. NCERTയുടെ മാർഗദർശനത്തോടെ സംസ്ഥാന തലത്തിൽ വിദ്യാഭ്യാസ നിലവാരം കാത്തുസൂക്ഷിക്കാൻ ചുമതലപ്പെട്ട സമാന്തര സ്ഥാപനമാണ് SEERT. സെക്കൻഡറി സ്കൂൾ അധ്യാപകരുടെ സേവന കലാപരിശീലനത്തിന്റെ നേരിട്ടുള്ള ചുമതല SCERT. ഡയറ്റുകളുടെ പ്രവർത്തനങ്ങൾക്ക് ഭരണപരമായ നേതൃത്വം നൽകുന്നത് SCERT. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷന്റെ രൂപവൽക്കരണത്തിന് കാരണമായ കമ്മീഷൻ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. UGC നിലവിൽ വന്ന വർഷം 1953. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ഡോക്ടർ SRADHAKRISHNAN. UGC, AICTE എന്നിവയ്ക്കു പകരമായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന സ്ഥാപനം ഹീറ, ഹയർ എഡ്യൂക്കേഷൻ എംപവർമെന്റ് റെഗുലേഷൻ ഏജൻസി. UGC ഉദ്ഘാടനം ചെയ്തത് അബ്ദുൽ കലാം ആസാദ്. UGC ആസ്ഥാനം ന്യൂഡൽഹി. UGC ആപ്തവാക്യം ഗ്യാൻ വിജ്ഞാൻ വിമുക്തയെ. പ്രാഥമിക വിദ്യാലയങ്ങൾക്ക് അടിസ്ഥാനപരമായി ആവശ്യമായ പഠന സാഹചര്യങ്ങൾ ഒരുക്കുക എന്ന ഉദ്ദേശ്യത്തോടെ നടപ്പാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ആരംഭിച്ച വർഷം 1987. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് നടപ്പിലാക്കിയ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിന്റെ ലക്ഷ്യം
വിദ്യാഭ്യാസത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിലെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക. 1987 ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിന് അനുസൃതമായി എല്ലാ സ്കൂളുകളിലും മികച്ച ഡിജിറ്റൽ വിദ്യാഭ്യാസം നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി ഓപ്പറേഷൻ ഡിജിറ്റൽ ബോർഡ്. വിദ്യാഭ്യാസ ആസൂത്രണത്തിനും ഭരണത്തിനും വേണ്ടിയുള്ള ദേശീയ സമിതി NIEPA, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. NIEPA കൽപ്പിത സർവകലാശാല പദവി നൽകിയത് 2006. വിദൂര വിദ്യാഭ്യാസത്തിനായുള്ള ഒരു ബോർഡാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്. NIOS നിലവിൽ വന്നത് 1989. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വിലയിരുത്തുവാനും അംഗീകാരം നൽകുവാനുമായി 1994 നിലവിൽ വന്ന സ്ഥാപനം NAC. ആസ്ഥാനം ബാംഗ്ലൂർ. അധ്യാപക വിദ്യാഭ്യാസ പരിശീലന പദ്ധതിയുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചത് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ രൂപീകൃതമായത് 1995 August 17. NCTEയുടെ ആസ്ഥാനം ന്യൂഡൽഹി. അന്തർദേശീയ വിദ്യാർത്ഥി ദിനം November 14. ലോക വിദ്യാർത്ഥി ദിനം October 15. അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം September 8. അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം February 21. ലോക പുസ്തക ദിനം April 23.